നമസ്കാരം. കേരള വിഷൻ ഇടുക്കിനെറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. കെജിസ് ജ്വല്ലറി, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. കെജിസ് ജ്വല്ലറി സെലിബ്രേറ്റ് 66 ഇയേഴ്സ് ഓഫ് സർവീസ്. ഇടുക്കി മെഡിക്കൽ കോളേജ് നിലനിർത്താൻ വ്യാപാരികളുടെ ശ്രമം. പൊതുജനങ്ങളിൽ നിന്ന് ഉപ്പുശേഖരണം ആരംഭിച്ചു. പരാതി മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും നൽകും. കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിൽ മോഷണം നടത്തിയ പ്രതി സ്പൈഡർ ജയരാജനെ കട്ടപ്പനയിൽ വിചാരണയ്ക്കായി എത്തിച്ചു. വിചാരണയ്ക്ക് ശേഷം പീരുമേട് സബ് ജയിലിലേക്ക് മാറ്റി. പോലീസ് പരിശോധനയ്ക്കിടയിലും വെള്ളയാംകുടിയിൽ വാഹനങ്ങളുടെ അമിത വേഗത ഭീഷണി സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ. സ്കൂൾ സമയങ്ങളിൽ ചെറുപ്പക്കാർ ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കും. കൂടുതൽ ഹോംഗാർഡുകളെ നിയമിക്കണമെന്നും ആവശ്യം. കാഞ്ചിയാർ അഞ്ചുരുളി വനമേഖലയിലെ ആദിവാസികൾ അന്തിയുറങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ. വലിയ ഉണങ്ങിയ മരങ്ങളുടെ കീഴിൽ കഴിയുന്നത് ഭീതിയോടെ. ഇടുക്കി ജില്ലയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസും എക്സൈസ് സംഘവും ശക്തമാക്കി. സ്കൂളുകളുടെ പരിസരങ്ങളിലുള്ള കടകളിൽ പരിശോധന ഊർജിതം. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി മെഡിക്കൽ കോളേജ് നിലനിർത്താൻ വ്യാപാരികളും ശ്രമം ആരംഭിച്ചു. പൊതുജനങ്ങളിൽ നിന്ന് ഉപ്പുകൾ ശേഖരിച്ച് മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും സമർപ്പിക്കും. ചെറുതോണിയിൽ നടത്തിയ യോഗത്തിൽ ഉപ്പുശേഖരണത്തിന് തുടക്കമായി. ഇടുക്കി മെഡിക്കൽ കോളേജ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നിലനിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വ്യാപാരികൾ ഉപ്പുശേഖരണം ആരംഭിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഉപ്പുശേഖരണം നടത്തുന്നത്. ഇവ വ്യാപാരികൾ തന്നെ മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും സമർപ്പിക്കും. ഉപ്പുശേഖരണവുമായി ബന്ധപ്പെട്ട് ചെറുതോണിയിൽ നടത്തിയ പൊതുയോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഹസൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനകത്ത് അനാസ്ഥ കാണിക്കുന്നുണ്ട്. അത് കേന്ദ്രത്തിൽ ഭരിക്കുന്ന ബിജെപിയുടെ ഗവൺമെന്റ് ആണെങ്കിലും കേരളത്തിൽ ഭരിക്കുന്ന ഇപ്പോൾ എൽ ഡി എഫ് ഗവൺമെന്റ് ആണെങ്കിലും അതിനു മുമ്പ് ഭരിച്ച യു ഡി എഫ് ഗവൺമെന്റ് ആണെങ്കിലും ഈ മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ രാഷ്ട്രീയമായി അനാസ്ഥ കാണിക്കുന്നുണ്ട്. അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് സാജൻ കുന്നേൽ അധ്യക്ഷനായിരുന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി ബി പി എസ് ഇബ്രാഹിംകുട്ടി, ബ്ലോക്ക് പ്രസിഡന്റ് അഹമ്മദ് കബീർ, ഡോക്ടർ പി സി രവീന്ദ്രനാഥ്, ജോസ് കുഴികണ്ടം തുടങ്ങിയവരും പങ്കെടുത്തു. ചെറുതോണിയിലെ ടാക്സി തൊഴിലാളികളിൽ നിന്നും നാട്ടുകാരിൽ നിന്നുമാണ് ഉപ്പുശേഖരണം ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ ഇടുക്കി. കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോന ദേവാലയ മോഷണക്കേസിലെ പ്രതി സ്പൈഡർ ജയരാജനെ വിചാരണയ്ക്കായി കട്ടപ്പനയിലെത്തിച്ചു. നിരവധി മോഷണക്കേസിൽ വിചാരണ നേടുന്ന ഇയാളെ പീരുമേട് സബ് ജയിലിലേക്ക് മാറ്റി. മാസങ്ങൾക്ക് മുമ്പ് കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിൽ മോഷണം നടത്തിയ പ്രതി സ്പൈഡർ ജയരാജനെയാണ് കട്ടപ്പന മുനിസിപ്പൽ കോടതിയിൽ ഹാജരാക്കിയത്. നിലവിൽ ഇയാൾ 8-ലധികം മോഷണക്കേസുകളിലെ പ്രതിയാണ്. കട്ടപ്പനയിൽ നടത്തിയ മോഷണക്കേസിൽ വിചാരണ നടത്തുന്നതിനായാണ് ഇയാളെ കോടതിയിൽ ഹാജരാക്കിയത്. പരിസര പ്രദേശങ്ങൾ നന്നായി പഠിച്ചതിനു ശേഷം അവിടുന്ന് ലഭിക്കുന്ന ആയുധം ഉപയോഗിച്ചാണ് സ്പൈഡർ ജയരാജ് മോഷണം നടത്തുന്നത്. വലിയ മതിലുകൾ നിമിഷങ്ങൾക്കുള്ളിൽ ചാടിക്കയറുന്ന രീതിയായതിനാലാണ് ഇയാളെ സ്പൈഡർ ജയരാജ് എന്ന പേരിൽ അറിയപ്പെട്ടത്. ജില്ലയ്ക്കകത്തും പുറത്തുമായി നിരവധി മോഷണക്കേസുകളിൽ ഇയാൾ പ്രതിയാണ്. കോടതി നടപടികൾക്ക് ശേഷം പീരുമേട് സബ് ജില്ലയിൽ ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന. പോലീസ് പരിശോധനയ്ക്കിടയിലും വെള്ളയാംകുടിയിൽ വാഹനങ്ങളുടെ അമിത വേഗത ഭീഷണി സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ. പ്രധാനമായും സ്കൂൾ സമയങ്ങളിലാണ് ഇരുചക്ര വാഹനങ്ങളിൽ ചെറുപ്പക്കാരുടെ മരണപ്പാച്ചിൽ. സ്കൂളിന് സമീപം കൂടുതൽ ഹോംഗാർഡുകളെ നിയമിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. വെള്ളയാംകുടി എസ് എം എല്ലിന്റെ ഭാഗം മുതൽ കെ എസ് ആർ ടി സി ഡിപ്പോ വരെയുള്ള പാതയിലാണ് വാഹനങ്ങളുടെ അമിതവേഗം പതിവാകുന്നത്. നേരെയുള്ള പാതയായതിനാൽ തന്നെ വാഹന ഡ്രൈവർമാരിൽ ഭൂരിഭാഗവും ഇതുവഴി അമിതവേഗതയിലാണ് പായുന്നത്. ഇരുചക്ര വാഹനയാത്രികരാണ് ഇതിൽ ഏറെയും. സ്കൂൾ സമയങ്ങളിൽ പോലും ഇതുവഴി ഇരുചക്ര വാഹനയാത്രികർ അമിതവേഗതയിൽ പായുന്നത് ഭീഷണി ഉയർത്തുന്നുണ്ട്. ഇത്തരത്തിൽ അമിതവേഗതയിലെത്തിയ ഇരുചക്ര വാഹനയാത്രികൻ വെള്ളയാംകുടി സ്കൂളിന് സമീപം കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ടിരുന്നു. ദിവസവും സ്കൂൾ സമയങ്ങളിൽ ചെറുപ്പക്കാർ വാഹനങ്ങളുമായി ഇതുവഴി പായുന്നത് മൂലം സ്കൂൾ കുട്ടികൾക്കും ഒരുപോലെ കാൽനടയാത്രികർക്കും ഭീഷണി ഉയർത്തുന്നതായി പ്രദേശവാസികൾ പറയുന്നു. യാതൊരു നിയന്ത്രണമില്ല, ലൈസൻസ് ഇല്ലാതെയാണ് പിള്ളേരുടെ പോകുന്നത്. ഈ രക്ഷകർത്താക്കൾ തന്നെ ഇത് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം പിള്ളേർക്ക് ഒരു ബൈക്കും മേടിച്ചു കൊടുത്തിട്ട് കുളത്തിലോട്ടിറക്കി യാതൊരു നിയന്ത്രണമില്ലാതെ കൊണ്ട് വണ്ടി പോകുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ സ്കൂൾ ടൈമിൽ മാത്രം ഇവിടെ ഹോം ഗാർഡിൻ്റെ സേവനമുണ്ട്. അല്ലാത്ത സമയങ്ങളിലും കുറച്ച് പോലീസുകാരുടെ സേവനം ഇവിടെ ആവശ്യമാണ്. ട്രാഫിക് നിയന്ത്രിക്കുന്നു. അമിതവേഗതയിൽ പായുന്ന വാഹനയാത്രികരെ പിടികൂടുന്നതിനായി സ്പീഡ് റഡാർ പോലുള്ള സംവിധാനങ്ങൾ പോലീസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും വേഗക്കാരെ നിയന്ത്രിക്കാൻ ഇവർക്കും സാധിക്കുന്നില്ല. നിലവിൽ ഒരു ഹോംഗാർഡിന്റെ സേവനം സ്കൂൾ സമയങ്ങളിൽ പ്രദേശത്ത് ലഭ്യമാകുന്നുണ്ടെങ്കിലും ഒന്നിലധികം ഉദ്യോഗസ്ഥരെ ഇവിടെ നിയമിക്കണമെന്നതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ കട്ടപ്പന. കാഞ്ചിയാർ അഞ്ചുരുളി വനമേഖലയിലെ ആദിവാസികൾ കാറ്റിലും മഴയിലും ജീവിതം തള്ളി നീക്കുന്നത് ഭീതിയോടെ. ഏത് നിമിഷവും നിലം പത്താവുന്ന വൻ മരങ്ങൾക്ക് കീഴിലാണ് കൈക്കുഞ്ഞുങ്ങളുമായി ഈ കുടുംബങ്ങൾ കഴിയുന്നത്.
കാഞ്ചിയാർ പഞ്ചായത്തിലെ അഞ്ചുള്ളി വനത്തിനുള്ളിൽ താമസിക്കുന്ന ആദിവാസി ഊരുകളിലെ ജനങ്ങൾ മുഴുവൻ ജീവിതം കഴിച്ചുകൂട്ടുന്നത് ഭീതിയോടെ വൻമരങ്ങൾ ഇവരുടെ കുടികൾക്ക് മുകളിൽ അപകട ഭീഷണി ഉയർത്തി സ്ഥിതി ചെയ്യുന്നു. വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വർഷങ്ങൾ ചെന്ന മരങ്ങൾ ഉണങ്ങിയും ദ്രവിച്ചുമാണ് സ്ഥിതി ചെയ്യുന്നത്. നാല് മൂലയ്ക്ക് നിൽക്കുന്ന മരം ഞങ്ങൾ ഫോറസ്റ്റുകാരടുത്ത് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ട് ഇതുവരെ ഒരു തീരുമാനവും ആയിട്ടില്ല. അവിടെ ചെന്നപ്പോ ഒന്നും പറയാനില്ല. എല്ലാ അപേക്ഷയൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് മരത്തിന് ഇത് വെട്ടിക്കളയാനായിട്ട്. എന്നിട്ട് ഇതുവരെ ഒരു തീരുമാനവുമായില്ല. ഊരുകൾ സ്ഥിതി ചെയ്യുന്ന ഭൂമിക്ക് കൈവശാവകാശ രേഖ മാത്രമാണ് ഇവർക്ക് നൽകിയിരിക്കുന്നത്. അതിനാൽ ഈ ഭൂമിയിലെ മരങ്ങൾ വെട്ടിമാറ്റാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് നിയമപരമായി അവകാശമില്ല. വർഷത്തിൽ ഒരു മരം മാത്രമാണ് ഫോറസ്റ്റ് അധികൃതർ നീക്കം ചെയ്യുന്നത്. എന്നാൽ ഉണങ്ങി നിൽക്കുന്ന വൻമരങ്ങൾ പലപ്പോഴും നീക്കം ചെയ്യാറുമില്ല. കൊച്ചുകുട്ടികളടക്കം താമസിക്കുന്നത് തകർന്നു വീഴാറായ കുടിലിന്റെ ഉള്ളിലാണ്. ഇതിനോട് ചേർന്ന് തന്നെ അപകട ഭീഷണി ഉയർത്തി വൻമരങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഊരുകൾ വനത്തിനുള്ളിലായതിനാൽ അപകടം നടന്നാൽ പോലും പുറലോകമറിയാൻ മണിക്കൂറുകളെടുക്കും. ന്യൂസ് ബ്യൂറോ കട്ടപ്പന. ഇടുക്കി ജില്ലയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസും എക്സൈസും ഊർജിതമാക്കി. സ്കൂളുകളുടെ പരിസരങ്ങളിലുള്ള കടകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പരിശോധനകൾ നടക്കുന്നത്. കേരളത്തിൽ നിരോധിത പാൻമസാലകളുടെയും ലഹരി വസ്തുക്കളുടെയും ഉപയോഗം വർദ്ധിക്കുന്നതായി എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗിന് ലഭിച്ച പരാതികളെ തുടർന്നാണ് പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത്. ഗുഡ്ക, കൈനി, ശംഭു, തമ്പാക്ക് തുടങ്ങിയ നിരോധിത പാൻ ഉൽപ്പന്നങ്ങളും കഞ്ചാവ്, മദ്യം എന്നിവയും സ്കൂൾ പരിസരങ്ങളിൽ വിൽപ്പന നടക്കുന്നതായി പരാതി ഉയർന്നിരുന്നു. കുമളിയിലും പരിസരങ്ങളിലുമുള്ള കടകളിൽ നിയമവിരുദ്ധമായി പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റവർക്കെതിരെ നടപടിയും സ്വീകരിച്ചു. നിയമമനുശാസിക്കുന്ന പരസ്യങ്ങളില്ലാത്ത ബീഡി, പുകയില തുടങ്ങിയവ പിടിച്ചെടുത്ത് പിഴ ചുമത്തി. നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെയും അതിന്റെ വിപണനം, അതിന്റെ സ്റ്റോക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ടുള്ള വ്യാപകമായ പരിശോധനകളാണ് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഉണ്ടോ എന്നുള്ള പരിശോധനകൾ നടത്തി സ്കൂൾ പരിസരത്തുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നടത്തുന്ന കടകൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചു. 18 വയസ്സിൽ താഴെ ഉള്ള ആളുകൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിൽ അവർക്കെതിരെയുള്ള നടപടികൾ സ്വീകരിച്ചു. അങ്ങനെ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശോധന ഇനിയും തുടരും. ഇതോടൊപ്പം അതിർത്തിയിലെ പരിശോധനയും ശക്തമാക്കി. പരിശോധനയ്ക്കിടയിൽ പൊതുസ്ഥലത്ത് മദ്യപിച്ചുകൊണ്ടിരുന്ന ഒരാളെയും പോലീസ് പിടികൂടി. വരും ദിവസങ്ങളിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന തുടരും. ന്യൂസ് ബ്യൂറോ, കുമളി. ജില്ലയിലെ ചെക്ക് പോസ്റ്റുകളിൽ പോലീസും എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ വിവിധ ഇനം ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. തമിഴ്നാട് പോലീസുമായി സഹകരിച്ചായിരുന്നു പരിശോധന. 5 സ്ക്വാഡുകളായി തിരിഞ്ഞായിരുന്നു പരിശോധന നടത്തിയത്. എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന നടത്തിയത്. ആകെ 41 കേസുകൾ പരിശോധനയിൽ രജിസ്റ്റർ ചെയ്തു. 592 വാഹനങ്ങൾ പരിശോധിച്ചു. 25 ഗ്രാം കഞ്ചാവും 133 പാക്കറ്റ് സിഗരറ്റുകളും 2254 പാക്കറ്റ് ബീഡികളും 20 പാക്കറ്റ് ഹാൻസും പുകയിലപ്പൊടിയും 8 ലിറ്റർ വിദേശ മദ്യവും പരിശോധനയിൽ പിടിച്ചെടുത്തു. 7000 രൂപയാണ് പിഴയായി ഈടാക്കിയത്. 3 അബ്കാരി കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുമളി, അടിമാലി, മൂന്നാർ, കമ്പമട്ട്, ബോഡിമെട്ട് എന്നിവിടങ്ങളിലായിരുന്നു പരിശോധന. തേനി SP പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ഇടുക്കി എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ KA നെൽസന്റെ നേതൃത്വത്തിൽ 5 സ്ക്വാഡുകളായിട്ടായിരുന്നു പരിശോധന നടത്തിയത്. തമിഴ്നാട്ടിലെ കമ്പം മേഖലയിൽ നിന്ന് കഞ്ചാവും നിരോധിത പാൻ ഉൽപ്പന്നങ്ങളും കടന്നു വരുന്നത് കമ്പമട്ട് ചെക്ക് പോസ്റ്റ് വഴിയാണ്. തമിഴ്നാട്ടിൽ നിന്നും ഇങ്ങോട്ടുള്ള കഞ്ചാവ്, മറ്റ് ലഹരി മരുന്നുകൾ കടത്തുന്നതിനെതിരെ എക്സൈസ് കമ്മീഷണർ നിർദ്ദേശപ്രകാരം നമ്മളിന്ന് എക്സൈസും പോലീസുമായിട്ട് കൂടിയിട്ട് കുമളി, കമ്പമേട്, ബോഡിമെട്ട്, പിന്നെ അടിമാലി പ്രദേശങ്ങളിൽ വ്യാപകമായ സംയുക്ത പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് രാവിലെ 10 മണി മുതൽ അയ്യായിരം 5 മണി നിന്നിരിക്കുന്ന പരിശോധനയാണ്. അപ്പോൾ ഇതുമൂലം നമുക്ക് വളരെ നല്ല ഇത്ര സമയം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. വാഹനങ്ങളിലൂടെയും കാൽനടയായും ലഹരി വസ്തുക്കൾ അതിർത്തി കടന്നെത്തുന്നു. അതിർത്തി ചെക്ക് പോസ്റ്റിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങളെ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കും. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പില്ലാതെ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന വ്യാപാരികൾക്കെതിരെയും കേസെടുത്തു. കമ്പമട്ട് ചെക്ക് പോസ്റ്റിൽ നടത്തിയ പരിശോധനയ്ക്ക് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ബെന്നി ഫ്രാൻസിസ്, നെടുങ്കണ്ടം CI റെജി എം കുന്നിപ്പറമ്പൻ, എക്സൈസ് CI വിജയകുമാർ, കമ്പമട്ട് SI ജിനേഷ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരെ യുവാവ് മർദ്ദിച്ചുവെന്ന് പത്രങ്ങളിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ആരോപണ വിധേയനായ യുവാവിന്റെ ഭാര്യ മഹേശ്വരി. പരിക്കേറ്റ മഹേശ്വരി വണ്ടിപ്പെരിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ്. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ മർദ്ദിച്ചുവെന്ന പത്രങ്ങളിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ആരോപണ വിധേയനായ സുരേഷിന്റെ ഭാര്യ മഹേശ്വരി പറഞ്ഞു. വീട്ടിൽ വഴക്കുണ്ടായതിനെ തുടർന്ന് പോലീസിൽ മഹേശ്വരി പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് സുരേഷിനെ കൊണ്ടുപോകാൻ പോലീസ് എത്തിയപ്പോൾ സുരേഷ് വിസമ്മതിച്ചതായും പിന്നീട് പോലീസ് ലാത്തി ഉപയോഗിച്ച് സുരേഷിനെ തല്ലുകയായിരുന്നുവെന്നും ഇത് തടയാനെത്തിയ മഹേശ്വരിക്ക് തലയ്ക്കും കൈക്കും കാലിനും പോലീസിന്റെ മർദ്ദനമേറ്റതായും മഹേശ്വരി പറഞ്ഞു. പെട്ടീഷൻ കൊടുത്തപ്പം പോലീസ് വന്ന് വിളിച്ചപ്പം പോയില്ല പുള്ളിക്കാരൻ, അവിടെ തന്നെ നിൽക്കുകയായിരുന്നു.
പിന്നെ ശരി വാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോയില്ല. അതുകൊണ്ട് പോയിട്ട് രണ്ടും അഞ്ചാറ് പോലീസൊക്കെ ലാത്തിയായിട്ട് വന്ന് ശരി വാടാന്ന് പറഞ്ഞ് വിളിച്ച് പോയതും ആ കമ്പ് വെച്ച് പുറകിലടിച്ചു. ഒരടി അടിച്ചപ്പോൾ ഞാൻ ഇടയിൽ പോയപ്പോൾ ഇടയിൽ പോയി അങ്ങനെ എന്നെയും ചേർത്ത് വലിച്ച് ഈ ഷൂവൊക്കെ വെച്ചിട്ട് കാലിലൊക്കെ ഒത്തിരി ചവിട്ടി സുരേഷിൻ്റെ വയറ്റിലൊക്കെ ചവിട്ടി മയൂരങ്ങനൊക്കെ ഇരിക്കുന്ന സ്ഥലത്തിലൊക്കെ ഒത്തിരി ആ മൂന്ന് പോലീസുകാരും പിടിച്ച് നിൽക്കുകയോ ആ ചെറുക്കനെ ഒത്തിരി ഉപദ്രവിച്ചവർ ഒത്തിരി വലിച്ച് ഒത്തിരി കാലൊക്കെ പിടിച്ച് മുറിക്കുക ആ ചെറുക്കനെ വലിയ വിളിച്ച് ഇളുത്ത് കൊണ്ടുപോയി റോഡ് വരെ കൊണ്ടുപോയി. അപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ കൊണ്ടുപോകാം ഇങ്ങനെയൊക്കെ പറയാം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല അത് കാരണം കൊണ്ട് നിങ്ങളിങ്ങനെ വിട്ടിട്ട് നിങ്ങൾ എന്നാ വേണം ചെയ്തോ എന്ന് പറഞ്ഞ് ലാസ്റ്റ് അവരൊക്കെ പോയി നാട്ടുകാർ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ സുരേഷ് ഇങ്ങോട്ട് ഓടിപ്പോയി പോലീസുകാരുടെ കൈ കിട്ടുവാണെങ്കിൽ എനിക്ക് ഒന്നേനെ കാരണം കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞ് ഒഴിച്ചോടി എവിടെ പോകുമെന്ന് അറിയത്തില്ല. മഹേശ്വരി ഇപ്പോൾ വണ്ടിപ്പെരിയാർ പ്രാഥമിക ആശുപത്രിയിൽ ചികിത്സയിലാണ്. ദളിത് വിഭാഗത്തിൽപ്പെട്ട മഹേശ്വരിയെ പോലീസ് അന്യാധീനമായി തല്ലിയെന്ന് ആരോപിച്ച് DYSPക്കും SPക്കും പരാതി നൽകുവാൻ തീരുമാനിച്ചതായും മഹേശ്വരി പറഞ്ഞു. എന്നാൽ സുരേഷിനെ ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ. സംസ്ഥാനത്തെ പാതയോരങ്ങളിലെ കയ്യേറ്റം സംബന്ധിച്ച് നാഷണൽ ഹൈവേ അധികൃതർ സർവേ നടത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ഇതുവരെ സർവേ ആരംഭിച്ചിട്ടില്ല. കാഞ്ചിയാർ പാലാക്കടയിലെ പാതയോരത്ത് സ്വകാര്യ വ്യക്തി സംരക്ഷണ വേലി നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ടാണ് സർവേ നടത്തുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നത്. സംസ്ഥാന പാതയോരത്ത് സ്ഥലം കയ്യേറി സ്വകാര്യ വ്യക്തി സംരക്ഷണ വേലി നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം തർക്കങ്ങൾ ഉളവായത്. ഇതിനെ തുടർന്നാണ് നാട്ടുകാർ സംഘടിച്ച് സംരക്ഷണ വേലികൾ പൊളിച്ചു നീക്കിയത്. പ്രശ്നങ്ങൾ രൂക്ഷമായതിനെ തുടർന്ന് സംസ്ഥാന പാതയോരത്തെ കയ്യേറ്റം സംബന്ധിച്ച് നാഷണൽ ഹൈവേ അധികൃതർ സർവേ നടത്തുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും കയ്യേറ്റ ഭൂമിയിൽ സർവേ നടത്താൻ ദേശീയപാത അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടുമില്ല. കാഞ്ചിയാർ പാലാക്കടയിൽ പാതയോരത്ത് കട നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ടാണ് സ്വകാര്യ ഭൂവുടമ പാതയോരത്ത് കയ്യേറ്റം നടത്തിയത്. സ്ഥലവുടമയ്ക്കെതിരെ നാട്ടുകാർ ഇതിനു മുമ്പും പരാതികൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ അധികൃതരും നിസ്സംഗത പുലർത്തുന്നതായാണ് നാട്ടുകാരുടെ ആക്ഷേപം. ന്യൂസ് ബ്യൂറോ കട്ടപ്പന. 24th ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിന് ഒരുക്കമായി ഗൈഡ് അധ്യാപകരുടെ പരിശീലന ശില്പശാല കളക്ട്രേറ്റിൽ ആരംഭിച്ചു. ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്ത ശില്പശാലയിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള ശാസ്ത്ര അധ്യാപകരാണ് പങ്കെടുക്കുന്നത്. ശാസ്ത്രജ്ഞരാകുന്നതിനുള്ള അഭിലാഷം കുട്ടികളിൽ വളർത്തുന്നതിനുതകുന്ന തരത്തിൽ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന ബാലശാസ്ത്ര കോൺഗ്രസിനുള്ള ഗൈഡൻസ് അധ്യാപകർക്ക് നൽകുന്നതിനായാണ് പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചത്. ജില്ലാ കളക്ട്രേറ്റിൽ നടന്ന പരിശീലന പരിപാടി ജില്ലാ കളക്ടർ എ കൗശികൻ ഉദ്ഘാടനം ചെയ്തു. വിഭവങ്ങളില്ലാതെയുള്ള വികസനത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ലെന്ന് സെമിനാറിൽ ക്ലാസുകൾ നയിച്ച ശാസ്ത്രജ്ഞനും സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് കോർഡിനേറ്ററുമായ ഡോക്ടർ ത്രിവിക്രമൻ ജി പറഞ്ഞു. റിസോഴ്സസ് ഇല്ലാതെ നമുക്ക് ഡെവലപ്മെന്റ് എന്താണെന്ന് ആലോചിക്കാൻ പോലും. ഉദാഹരണത്തിന് ജപ്പാൻ ഇന്നും ഇന്ത്യയിൽ നിന്ന് ഇരുമ്പയര് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യയിലെ തന്നെ ഒരു ബൃഹത്തായ തുറമുഖം വിശാഖപട്ടണത്ത് പണിഞ്ഞതും ജപ്പാനാണ്. ജില്ലയിലെ UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നുള്ള ശാസ്ത്ര അധ്യാപകരാണ് പരിശീലന പരിപാടിയിൽ പങ്കെടുത്തത്. ബാലശാസ്ത്രജ്ഞരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാരാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് യോഗത്തിൽ അധ്യക്ഷനായിരുന്ന ജില്ലാ കോർഡിനേറ്റർ ബാബു സുബാസ്റ്റ്യൻ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് വളരെ പ്രാധാന്യത്തോടെ ലഘുശാസ്ത്രജ്ഞരെ വാർത്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇങ്ങനെയുള്ള ഈ പദ്ധതി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ 650 കുട്ടികളിൽ നിന്നും ഏറ്റവും ടോപ്പ് വരുന്ന 20 ടീമിനെയാണ് സെലക്ഷൻ നടത്തുക. അവർക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പങ്കെടുക്കാനുള്ള അവസരവും ലഭിക്കും. ജില്ലാ ജോയിന്റ് കോർഡിനേറ്റർ സുഭ ബാബൂസ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ഇടുക്കി. പൈനാവ് മോഡൽ പോളിടെക്നിക് കോളേജിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി. കോളേജ് ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പൈനാവ് മോഡൽ പോളിടെക്നിക്കൽ കോളേജിലാണ് ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. ഒന്നാം വർഷ വിദ്യാർത്ഥികൾ തമ്മിലാണ് സംഘർഷം. പന്ന്യാർകുട്ടി ചെറുകുന്നേൽ ജിത്തുവിന് 8 സംഘത്തിന്റെ മർദ്ദനം ഏൽക്കുകയായിരുന്നു. ഞായറാഴ്ച രാത്രി 8 കൂടി മദ്യപിച്ചെത്തി അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. കോളേജ് ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള വാക്കുതർക്കങ്ങളാണ് സംഘർഷത്തിൽ കലാശിച്ചത്. തുടർന്ന് മർദ്ദിച്ച വിദ്യാർത്ഥികളെ ഭയന്ന് ജിത്തു വീട്ടിലെത്തിയിട്ടും വീട്ടുകാർ സംഭവങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. ജിത്തുവിന്റെ മുഖത്ത് ക്രൂരമായി മർദ്ദിച്ച പാടുകൾ കണ്ടതിനെ തുടർന്ന് വീട്ടുകാരുടെ അന്വേഷണത്തിലാണ് കോളേജിൽ നടന്ന മർദ്ദന വിവരം അറിഞ്ഞത്. മർദ്ദനമേറ്റ ജിത്തു അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരം കോളേജ് മാനേജ്മെന്റിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ കുറ്റകൃത്യം ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. ഞായറാഴ്ച രാത്രിയാണ് ഞാൻ വിളിച്ചത്. ഞാൻ പോളിടെക്നിക് കോളേജിൽ പഠിക്കുന്നു. അവിടെ ഹോസ്റ്റലിൽ വെച്ച് എന്നെ റൂമിലോട്ട് വിളിക്കുമായിരുന്നു. ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞ് റൂമിലോട്ട് വിളിച്ചു. അത് കഴിഞ്ഞ് എന്നോട് ചോദിച്ചു അഭിഷേക് എന്ന് പറഞ്ഞ കൂട്ടാരൻ അവൻ്റെ കൂടെ എന്തിനാണ് നടക്കുന്നത് എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ എന്തിനാ ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചു. അന്നേരം ഇങ്ങനെ സൈഡിൽ നിന്ന് ഇരിക്കുക ചെയ്തത് വിത്തേരയ്ക്ക് ചേർത്ത് വെച്ച് പിടിച്ചു. എന്നെ കഴുത്തിൽ കുത്തി പിടിച്ചു.
കട്ടപ്പന ഇടുക്കി കവല സുവർണഗിരി റോഡ് നിർമ്മാണം നടത്തി മാസങ്ങൾ പിന്നിടുമ്പോഴേക്കും ടാറിംഗ് ഇളകിയതായി പരാതി. റോഡിന്റെ ടാറിംഗ് പൂർണ്ണമായും തകർന്നു. റോഡ് നിർമ്മാണത്തിലെ ക്രമക്കേടിനെക്കുറിച്ച് അന്വേഷിച്ച് വേണ്ട നടപടികൾ PWD ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. PW ഏറ്റെടുത്ത് 1,28,00,000 രൂപ മുടക്കി നിർമ്മാണം പൂർത്തീകരിച്ച ഇടുക്കി കവല സുവർണഗിരി റോഡ് നിർമ്മാണത്തിന് ശേഷം 3 മാസം തികയുന്നതിന് മുമ്പ് ടാറിംഗ് പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ്. നിർമ്മാണഘട്ടത്തിൽ നിർമ്മാണ അപാകതകളെ സംബന്ധിച്ച് നിരവധി പരാതികൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ PWD റോഡ് വിഭാഗം കട്ടപ്പന മുമ്പാകെ നൽകുകയും തുടർന്ന് 7/4/2016 മാസ് പെറ്റീഷൻ ഓഫീസിലും ഇടുക്കി റോഡ് സബ് ഡിവിഷൻ ഓഫീസിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർക്ക് നൽകിയെങ്കിലും യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. PWD കട്ടപ്പന അസിസ്റ്റന്റ് എഞ്ചിനീയർ മുമ്പാകെ നൽകുന്ന പരാതിയുടെയും പരാതിക്കാരുടെയും വിവരങ്ങൾ ഉടൻ തന്നെ കരാറുകാരന് കൈമാറുന്ന അവസ്ഥയാണ് ഉള്ളതെന്നും ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിച്ച് വേണ്ട നടപടികൾ PWD ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഏതാണ്ട് വളരെയധികം ആൾക്കാർ ഒന്നിച്ചൊപ്പിട്ട് മാസ് പെറ്റീഷൻ ഈ PWD ഓഫീസിലും ഇടുക്കി റോഡ് സബ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കളക്ടർ എന്നിവർക്കൊക്കെ നൽകി. എന്നാൽ ഇത് സംബന്ധിച്ചിട്ടുള്ള യാതൊരുവിധമായ അന്വേഷണമോ നടപടിയോ ഇതുവരെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല കട്ടപ്പന PWD ആപീസിൽ നൽകുന്ന എല്ലാ പരാതികളും ഉടൻ തന്നെ കരാറുകാരനെ കൈമാറുകയും പരാതിക്കാരെക്കുറിച്ചുള്ള വിവരങ്ങൾ കരാറുകാരന് നൽകുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഈ റോഡ് മെയിൻ്റനൻസ് ഒന്നും നടത്താതെ പൂർണ്ണമായും റീടാറിംഗ് നടത്തണമെന്നും അങ്ങനെ ഏതെങ്കിലും രീതിയിൽ മെയിൻ്റനൻസ് നടത്തി കരാറുകാരനെ സംരക്ഷിക്കാനുള്ള നീക്കം PWD ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകരുതെന്നുമാണ് പ്രദേശവാസികളായ ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. റോഡ് പൂർണ്ണമായും റീടാറിംഗ് നടത്താനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും നാമമാത്രമായി മെയിൻ്റനൻസ് PWD ഭാഗത്തുനിന്ന് ഉണ്ടാകരുതെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. കൂടാതെ റോഡിന്റെ നിർമ്മാണത്തിലെ അപാകതകൾ സംബന്ധിച്ച് മുൻപ് നൽകിയിട്ടുള്ള പരാതികൾ പരിശോധിച്ച് അവ കൂടി പരിഹരിക്കുവാനുള്ള നടപടികളും ഉണ്ടാകണമെന്ന് പ്രദേശവാസികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഷമേജ് കെ ജോർജ്, KT ദിവാകരൻ ജോഷി, ജോസഫ് പുലിമലയിൽ, ഉണ്ണിനെല്ലൂർ തോമസ് PU, ജോഷി VS എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന. നാടിനെ പ്ലാസ്റ്റിക് മുക്തമാക്കാൻ വീട്ടമ്മമാരുടെ ശ്രമം. വാർത്ത കാണാം ഇടവേളയ്ക്ക് ശേഷം. ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കൈനിറിയ അവസരങ്ങൾ നിങ്ങൾക്കും നൽകും. ഞാൻ ജിടെക്കിൽ ചേരുമ്പോൾ എന്റെ സീനിയറായി ഉണ്ടായിരുന്ന എല്ലാവരും വിദേശത്തും നാട്ടിലുമായി നല്ല പൊസിഷനിലാണ്. അച്ഛനും അമ്മയും പല കോഴ്സും ചേരാൻ നിർബന്ധിച്ചപ്പോൾ ഞാൻ എടുത്ത തീരുമാനമാണ് ജിടെക്കിൽ കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കാമെന്നത്. ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, വി ആർ നമ്പർ 1 ആൻഡ് വി ഷേപ്പ് യു ടു ബി ദി നമ്പർ 1. PSC അപ്രൂവ്ഡ് PGDCA, DCA, ലോകോത്തര അംഗീകാരമുള്ള SAP സർട്ടിഫിക്കേഷൻ, അക്കൗണ്ടിംഗ്, പ്രോഗ്രാമിംഗ്, മൾട്ടിമീഡിയ, ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് കോഴ്സുകൾ, BCOM വിത്ത് ഡിഫ. ജിടെക്കിൽ BCOM പഠിക്കൂ. ആദ്യ ബാച്ചിൽ തന്നെ 94% വിജയം. കുറഞ്ഞ ഫീസിൽ അഡ്വാൻസ് ലാബ് ഫെസിലിറ്റിയോടെ BCOMനൊപ്പം കമ്പ്യൂട്ടർ പഠനവും ട്രെയിനിംഗ് സൗകര്യവും ഞങ്ങൾ നൽകുന്നു. ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, എൽസാ ടവർ, TB ജംഗ്ഷൻ, കട്ടപ്പന. നിയർ KSRTC ബസ് സ്റ്റാൻഡ് കുമളി, പഞ്ഞിക്കാട്ടിൽ ബിൽഡിംഗ് ചെറുതോണി, കിഴക്കേ കവല, നെടുങ്കണ്ടം. അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. KG's ജ്വല്ലറി, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. KG's ജ്വല്ലറി, സെലിബ്രേറ്റ് 66 ഇയേഴ്സ് ഓഫ് സർവീസ്. ഐവാസ് അഗ്രി സൊല്യൂഷൻസ്, LIC റോഡ്, കട്ടപ്പന. FACT, IPL, സ്പീക്ക്, നാഗാർജുന തുടങ്ങി പ്രശസ്ത കമ്പനികളുടെ രാസവളങ്ങൾ, ഫോളിയാർ വളങ്ങൾ, സിജന്റ, കെമിനോവ, ടാറ്റ റാലീസ്, FMC തുടങ്ങി പ്രമുഖ കമ്പനികളുടെ കീടനാശിനികൾ, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, കൂട്ടുപിണ്ണാക്ക്, സൂപ്പർ യക്മീൽ, ട്രയോഫർട്ട്, സ്റ്റെറാമിൽ തുടങ്ങി ഗുണമേന്മയേറിയ ജൈവവളങ്ങൾ, കൂടാതെ കാർഷികോപകരണങ്ങൾ, സ്പ്രേയറുകൾ, പച്ചക്കറി വിത്തുകൾ, കൂടുതൽ പാർക്കിംഗ് സൗകര്യത്തോടെ കർഷകർക്ക് കൈത്താങ്ങായി ഒരു വിശ്വസ്ത സ്ഥാപനം. ഐവാസ് അഗ്രി സൊല്യൂഷൻസ്, LIC റോഡ്, കട്ടപ്പന. വാർത്തകൾ തുടരുന്നു. ഏത്തക്കായ്ക്ക് വില വർദ്ധിച്ചുവെങ്കിലും ഹൈറേഞ്ചിലെ കർഷകർക്ക് ഇതിന്റെ ഗുണം ലഭിക്കില്ല. ജില്ലയിലെ കർഷകരിൽ ഭൂരിഭാഗവും ഏത്തവാഴ കൃഷി ഉപേക്ഷിച്ചു. ഹൈറേഞ്ചിൽ നിന്നും ഇത്തവണ
ഏത്തവാഴക്കുലകൾ വിപണിയിലെത്തുന്നത് കുറയും. വിപണിയിൽ ഏത്തക്കുലകളുടെ വരവ് കുറഞ്ഞതാണ് വില ഉയരാൻ കാരണം. നിലവിൽ 70 രൂപ മുതൽ 75 രൂപ വരെയാണ് ഒരു കിലോ ഏത്തക്കുലയ്ക്ക് വിപണിയിലെ വില. ഓണം അടുക്കുന്നതോടെ വില ഇനിയും ഉയരാനാണ് സാധ്യത. ഏത്തക്കുലകൾക്ക് പുറമെ മറ്റിനം വാഴക്കായ്ക്കും വിപണിയിൽ ഉയർന്ന വില ലഭിക്കുന്നുണ്ട്. ഞാലിപ്പൂവൻ പഴത്തിന് 60-നും 70-നും ഇടയ്ക്കാണ് വില. വയനാട്, മേട്ടുപ്പാളയം, ട്രിച്ചി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ഹൈറേഞ്ചിലെ കൃഷിയിടങ്ങളിൽ നിന്നുമാണ് ജില്ലയിലെ വിപണികളിലേക്ക് പ്രധാനമായും വാഴക്കുലകൾ എത്തുന്നത്. ഇതിൽ ഹൈറേഞ്ചിലെ കൃഷിയിടങ്ങളിൽ നിന്നാണ് ഏറ്റവും കുറച്ച് വാഴക്കുലകൾ വിപണിയിലെത്തുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും രോഗബാധയും മൂലം ജില്ലയിൽ വ്യാപകമായി ഏത്തവാഴകൾ ഒടിഞ്ഞു നശിച്ചിരുന്നു. ഇതിനെ തുടർന്ന് കർഷകർ വൻ പ്രതിസന്ധിയെയാണ് അഭിമുഖീകരിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ വിലയിടിവും കർഷകർക്ക് തിരിച്ചടിയായി. ഇതേ തുടർന്ന് കർഷകർ ഏത്തവാഴ കൃഷി ഉപേക്ഷിച്ച് മറ്റ് കൃഷികളിലേക്ക് തിരികുകയും ചെയ്തു. പരമ്പരാഗതമായി ഏത്തവാഴ കൃഷി ചെയ്തിരുന്ന കർഷകരിൽ അപൂർവം ചിലർ മാത്രമാണ് ഓണം വിപണി ലക്ഷ്യമിട്ട് ഏത്തവാഴ കൃഷി തുടർന്നിരുന്നത്. ജില്ലയിലെ കർഷകരിൽ ഭൂരിഭാഗവും ഏത്തവാഴ കൃഷി ഉപേക്ഷിച്ചതാണ് ഹൈറേഞ്ചിൽ നിന്ന് ഇത്തവണ ഏത്തക്കുലകൾ വിപണിയിലെത്തുന്നത് കുറയാൻ കാരണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിലവർദ്ധനവിന്റെ ഗുണം ജില്ലയിലെ മുഴുവൻ കർഷകർക്കും ലഭിക്കുകയുമില്ല. സിനിമ സീരിയൽ മേഖലകളിൽ താൽപര്യമുള്ളവർക്കായി സ്വരാജ് കേന്ദ്രമാക്കി പരിശീലന കേന്ദ്രം ആരംഭിക്കുന്നു. ഈ മാസം 16-ാം തീയതി ചലച്ചിത്ര നടൻ ടിനി ടോം ന്യൂ വേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര മേഖലയിലെ വിദഗ്ധർ വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. ദൃശ്യമാധ്യമങ്ങളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി വിദ്യാർത്ഥികൾക്കായി വിപുലമായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ന്യൂ വേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് മീഡിയ ട്രസ്റ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത്. കാഞ്ചിയാർ സ്വരാജിൽ സയൻസ് സെന്ററിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് അധ്യാപകരെയും രക്ഷകർത്താക്കളെയും വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ന്യൂ വേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് മീഡിയ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം കാഞ്ചിയാർ സ്വരാജ് സയൻസ് സെന്ററിൽ ഈ മാസം 6-ന് നടക്കും. പ്രശസ്ത ചലച്ചിത്ര താരം ടിനി ടോം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്യും. പീരുമേടമിലെ ES ബിജ്മോൾ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ സംവിധായകൻ KK ഹരിദാസ് മുഖ്യ അതിഥിയായിരിക്കും. ഉദ്ഘാടന സമ്മേളനത്തിൽ ഭ്രമം സിനിമയുടെ സംവിധായകനും നായകനുമായ വിക്ടറിനെ ആദരിക്കും. സംവിധാനം, അഭിനയം, കഥാതിരകഥാ രചനകൾ, ക്യാമറ, ഡബ്ബിംഗ് എന്നീ വിഷയങ്ങളിൽ പ്രശസ്ത ചലച്ചിത്ര അധ്യാപകൻ ആര്യാഡ് ഭാർഗവന്റെ നേതൃത്വത്തിലുള്ള പ്രമുഖരാണ് പരിശീലനം നൽകുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംവിധാനം, അഭിനയം, കഥാതിരകഥാ രചനകൾ, ക്യാമറ, ഡബ്ബിംഗ് എന്നീ വിഷയങ്ങളിൽ പ്രശസ്ത ചലച്ചിത്ര അധ്യാപകൻ ആര്യാഡ് ഭാർഗവന്റെ നേതൃത്വത്തിലുള്ള പ്രമുഖരാണ് പരിശീലനം നൽകുന്നത്. പഠന കോഴ്സുകൾക്ക് സർക്കാർ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റാണ് നൽകുന്നത്. പഠനം പൂർത്തിയാകുന്നവർക്ക് സിനിമാ സീരിയലുകളിൽ അവസരം ഉറപ്പാക്കുന്നു. വിദ്യാർത്ഥികൾക്ക് ഭക്ഷണ താമസ സൗകര്യങ്ങളും പകൽ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് ഈവനിംഗ് ക്ലാസ്സുകളും നൽകും. പഠന കോഴ്സുകൾക്ക് സർക്കാർ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റാണ് നൽകുന്നത്. പഠനം പൂർത്തിയാക്കുന്നവർക്ക് സിനിമാ സീരിയലുകളിൽ അവസരം ഉറപ്പാക്കുകയും വിദ്യാർത്ഥികൾക്ക് ഭക്ഷണ താമസ സൗകര്യങ്ങളും പകൽ ക്ലാസുകളിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് ഈവനിംഗ് ക്ലാസുകളും ഒരുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ന്യൂ വേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് മീഡിയ ട്രസ്റ്റ് ചെയർമാൻ കുര്യൻ തോമസ്, വൈസ് ചെയർമാൻ ടോമി കടമാക്കുടി, ഡയറക്ടർ ബോർഡ് മെമ്പർ ജാസ്മിൻ കുഞ്ഞുമോൻ, എഡിറ്റർ ബിനു ജോർജ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന. കുമളിയിൽ KSEB ജീവനക്കാരനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ജീവനക്കാർ പ്രകടനവും ധർണയും നടത്തി. സംയുക്ത സമരസമിതിയാണ് സമരം സംഘടിപ്പിച്ചത്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് വൈകുന്നതായും ജീവനക്കാർ ആരോപിച്ചു. ഇക്കഴിഞ്ഞ 1-ാം തീയതി KSEB ജീവനക്കാരനായ രാജനെ ഒരുപറ്റം ആളുകൾ മർദ്ദിച്ചിരുന്നു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ചുമതലയുള്ള രാജനും ചില ഭരണകക്ഷി പാർട്ടി അംഗങ്ങളുമായി സംസാരിക്കുന്നതിനിടയിലാണ് മർദ്ദനമുണ്ടായത്. പരിക്കേറ്റ ഇയാളെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ഇതുവരെ പ്രതികൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇതേ തുടർന്നാണ് ജീവനക്കാർ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നതെന്ന് KSEB എംപ്ലോയീസ് കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ബിനോയ് ജോസ് പറഞ്ഞു. താൽക്കാലിക ജീവനക്കാരെ എടുക്കുന്നതിന് വേണ്ടുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് കൊട്ടേഷൻ ഇടുകയും ആ കൊട്ടേഷൻ അനുസരിച്ച് മാത്രമേ ആളെ എടുക്കാൻ സാധിക്കൂ എന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ചാർജ് വഹിക്കുന്ന ശ്രീ എം രാജൻ അറിയിക്കുകയും ചെയ്തു. ഇതിൽ ക്ഷുഭിതരായി ഇപ്പോൾ ഭരണപക്ഷത്തുള്ള ആളുകളുടെ നേതാക്കന്മാർ ഏതാണ്ട് 10-15 വരുന്ന ആളുകൾ ആഫീസിൽ കയറി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ശ്രീ രാജനെ അകാരണമായി മർദ്ദിക്കുകയും ആഫീസ് മുതലുകൾ നശിപ്പിക്കുകയും അദ്ദേഹത്തെ മർദ്ദിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് ഇതുപോലെ ഒരു ധർണ നടത്തുന്നത്. പ്രതികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുൻപോട്ട് പോകാനാണ് അസോസിയേഷന്റെ തീരുമാനം. നേതാക്കളായ നസീർ MP, റോയ് മാത്യു, മധു MN, സുബിൻ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കുമളി. ഏലപ്പാറ ഗ്രാമപഞ്ചായത്തും ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റും ചേർന്ന് ഡ്രൈവർമാർക്കായി ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. ജനപ്രതിനിധികളും മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പങ്കെടുത്ത പരിപാടിയിൽ ഡ്രൈവർമാർക്ക് യൂണിഫോമുകളും വിതരണം ചെയ്തു.
ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കളക്ടർ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് ഡ്രൈവർമാർക്കായി ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത്. ബാലാവകാശ നിയമങ്ങളെപ്പറ്റി ഡ്രൈവർമാർക്ക് വിശദമാക്കുകയായിരുന്നു സെമിനാറിന്റെ പ്രധാന ലക്ഷ്യം. ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി കുറ്റിക്കാട്ടിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് പീരുമേട് ജോയിന്റ് ആർടിഒ ജെയിംസ് എ പി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ബാലാവകാശ കമ്മീഷന്റെ നിയമ നടപടികളും അതിന്റെ കുറ്റവും ശിക്ഷയും അതിനെക്കുറിച്ചുള്ള ക്ലാസുകളും പിന്നെ ബോധവൽക്കരണം, വാഹനത്തിലെ നിയമം എങ്ങനെ പാലിക്കണം, എങ്ങനെ കുട്ടികളോട് പെരുമാറണം, അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പീരുമേട് സർക്കിൾ ഇൻസ്പെക്ടർ ഷിബുകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്ത പരിപാടിയിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മനുകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ലീഗൽ ഓഫീസർ അനീഷ് ഡ്രൈവർമാർക്കായി ക്ലാസ് നയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ യൂണിഫോമുകൾ ഡ്രൈവർമാർക്ക് വിതരണം ചെയ്തു. വൈസ് പ്രസിഡന്റ് സജന ഹക്കീം, പീരുമേട് പോലീസ് സബ് ഇൻസ്പെക്ടർ കെ എസ് ബോബി, ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവരും പരിപാടികളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ഏലപ്പാറ. കെ ടി ഡി സി എംപ്ലോയീസ് കോൺഗ്രസ് സംസ്ഥാന കൺവെൻഷൻ തേക്കടയിൽ നടന്നു. ഐ എൻ ഡി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ തൊഴിലാളികളുടെ സംഘടനയാണ് കെ ടി ഡി സി എംപ്ലോയീസ് കോൺഗ്രസ്. സംസ്ഥാനത്തിലെ വിവിധ കെ ടി ഡി സിയുടെ സ്ഥാപനങ്ങളിലുള്ള ജീവനക്കാരുടെ ഏകീകരണത്തിനും ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനും വേണ്ടി ഐ എൻ ഡി യു സിയുടെ ഭാഗമായാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. ഇടുക്കി ജില്ലാ കൺവെൻഷനോടനുബന്ധിച്ചാണ് സംസ്ഥാനതല പ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർത്തത്. യോഗം ഐ എൻ ഡി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഐ എൻ ഡി യു സി ജനറൽ സെക്രട്ടറി സനൽ ജോസഫ്, കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജെയിംസ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു ഡാനിയൽ, ഐ എൻ ഡി യു സി മണ്ഡലം സെക്രട്ടറി പി ആർ അയ്യപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ മേഖലയിൽ പണിയെടുക്കുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ഗവൺമെന്റിന്റെ മുന്നിലെത്തിക്കുവാൻ കൺവെൻഷൻ തീരുമാനിച്ചു. തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതും ശമ്പള വർധനവും അടക്കമുള്ള വിഷയങ്ങളിൽ ഈ ഗവൺമെന്റ് സത്വരമായ നടപടികളെടുത്ത് ഈ പ്രശ്നം പരിഹരിക്കണം. മറ്റൊരു സുപ്രധാനമായ ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നം, ഇവിടുത്തെ ജീവനക്കാർക്കോ അവരുടെ അവരെ കാണാനോ കേൾക്കാനോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്കോ 5 മണി കഴിഞ്ഞാൽ ഇവിടേക്ക് വരാൻ കഴിയുന്നില്ല. അപ്പോൾ അടിയന്തരമായിട്ട് കേരള സംസ്ഥാന ഗവൺമെൻറ് ഇടപെട്ട് മുഖ്യമന്ത്രിയും ടൂറിസം മന്ത്രിയും ഫോറസ്റ്റ് മന്ത്രിയും കൂടി ഇടപെട്ടുകൊണ്ട് ഇവിടേക്കുള്ള ഈ ഒരു പെർമിഷൻ സ്ഥിരമായി ഈ ജീവനക്കാർക്ക് ഇവിടെ ഇഷ്ടം പോലെ വരാനും പോകാനും ജോലി ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കണം. ന്യൂസ് ബ്യൂറോ കുമളി. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരുപറ്റം വീട്ടമ്മമാർ. കൊന്നത്തടി എസ് എൻ ഡി പി ശാഖാ യോഗത്തിന്റെ കീഴിലുള്ള വനിതാ സംഘങ്ങളിലെ അംഗങ്ങളാണ് തുണി ഉപയോഗിച്ച് ക്യാരി ബാഗുകളും ദേശീയ പതാകകളും നിർമ്മിച്ച് പ്രകൃതിയെ സംരക്ഷിക്കുന്നത്. കൊന്നത്തടി എസ് എൻ ഡി പി ശാഖാ യോഗത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘമാണ് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിനായി സ്വയം തൊഴിൽ പദ്ധതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ 13 അംഗങ്ങൾ ചേർന്നാണ് കൊന്നത്തടിയിൽ സ്വയം തൊഴിൽ പദ്ധതി ആരംഭിച്ചത്. ആദ്യം 13 അംഗങ്ങൾ ചേർന്ന് 6 തയ്യൽ മെഷീൻ വാങ്ങി. തുടർന്ന് തുണി ഉപയോഗിച്ച ക്യാരി ബാഗ് നിർമ്മാണം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്തിനെ പ്ലാസ്റ്റിക് മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ക്യാരി ബാഗ് നിർമ്മാണം വിജയം കണ്ടതോടെയാണ് ഇവർ ദേശീയ പതാക നിർമ്മാണം ആരംഭിച്ചത്. പൂർണ്ണമായും പ്ലാസ്റ്റിക് മുക്തമായി ഉണ്ടാക്കുന്ന ദേശീയ പതാക വ്യത്യസ്ത വലുപ്പങ്ങളിലാണ് ഉണ്ടാക്കുന്നത്. 600-ൽ പരം ദേശീയ പതാകകൾ ഇതുവരെ ഇവർ വിറ്റുകഴിഞ്ഞു. 1000 പതാകയുടെ ബുക്കിംഗ് ഇതുവരെ ആയതായും ജനങ്ങളുടെ ഭാഗത്തു നിന്നും നല്ല സപ്പോർട്ടാണ് തങ്ങൾക്ക് ലഭിക്കുന്നതെന്നും സംഘം ഭാരവാഹികൾ പറയുന്നു. ചെറിയ പതാകയ്ക്ക് 3 രൂപയും വലിയ പതാകയ്ക്ക് 28 രൂപയുമാണ് ഈടാക്കുന്നത്. പതാകയ്ക്ക് കമ്പ് ഈറ്റ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. വീട്ടുജോലികൾ പൂർത്തിയാക്കിയ ശേഷം ഈ വീട്ടമ്മമാർ രാവിലെ 10 മണിക്ക് സംഘത്തിലെത്തിച്ചേരുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിലൂടെ പരിസ്ഥിതി സംരക്ഷണവും ഒപ്പം ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നതുമാണ് ഇവരുടെ ലക്ഷ്യം. വനിതാ സംഘം പ്രസിഡന്റ് ഗീതാ ശശി, സെക്രട്ടറി സിന്ധു ജയൻ, ബാലാമണി സുധാകരൻ, സിന്ധു സന്തോഷ്, ശാരദ തുടങ്ങിയവരാണ് വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ കട്ടപ്പന. കേരള സ്കൂൾ ടീച്ചേഴ്സ് ഫ്രണ്ട് KSTF ഈ മാസം 16-ാം തീയതി വിദ്യാഭ്യാസ ജില്ലാ ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തും. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടാണ് സമരം നടത്തുന്നത്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് KSTF വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുന്നത്. 2011-12 മുതൽ നിയമിതരായ അധ്യാപകരുടെയും മുഴുവൻ നിയമനങ്ങളും അംഗീകരിക്കണം. ന്യൂ സ്കൂൾ, അൺ എക്കണോമിക് സ്കൂൾ എന്നിവയിലെ പ്രമോഷൻ, നിയമനം, ട്രാൻസ്ഫർ, റിട്ടയർമെന്റ് തസ്തികകളിലെ നിയമനം എന്നിവയെല്ലാം തടഞ്ഞു വച്ചിരിക്കുന്നു. 1:30 അനുപാതം അട്ടിമറിക്കുവാനുള്ള നീക്കം അണിയറയിൽ നടക്കുന്നു. ദിവസവേതന അടിസ്ഥാനത്തിലെ നിയമനം പോലും ഇപ്പോൾ അംഗീകരിക്കുന്നില്ല. ഹയർ സെക്കൻഡറി മേഖലയിൽ സീനിയർ ജൂനിയർ പ്രശ്നം പ്രതിസന്ധിയിലായിരിക്കുന്നു. ഇക്കാര്യങ്ങളിൽ ഗവൺമെന്റിന്റെ അടിയന്തര ശ്രദ്ധ ഉണ്ടാവണമെന്നാവശ്യപ്പെട്ടാണ് KSTF വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്കൂളുകളിൽ ആവശ്യത്തിന് അധ്യാപകരില്ല എന്നുള്ളതാണ്. മാനേജ്മെൻ്റ് അധ്യാപകരെ നിയമിച്ചാൽ പോലും ആ നിയമനം
അംഗീകരിക്കുന്നില്ലാത്ത ഒരവസ്ഥയിലാണ്. 2011-12 മുതൽ ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക എയ്ഡഡ് സ്കൂളിലെ നല്ലൊരു ശതമാനം അധ്യാപകരുടെ നിയമനം അംഗീകരിക്കാതിരിക്കുന്നതിനാൽ അവർ പലരും തന്നെ ആ ജോലി ഉപേക്ഷിച്ച് പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കും. ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിച്ചാൽ പോലും ആ നിയമനം അംഗീകരിക്കുന്നില്ല. നിലവിൽ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പരിപാടികളുടെ പൂർണ്ണ ഉത്തരവാദിത്തം പ്രഥമാധ്യാപകന്റെ തലയിൽ കെട്ടിവയ്ക്കുകയാണ്. 7 വർഷം മുമ്പ് നിശ്ചയിച്ച കണ്ടിൻജൻസി ചാർജ് ഉപാധികളില്ലാതെ വർദ്ധിപ്പിക്കണം എന്ന ആവശ്യത്തോട് ഗവൺമെന്റിന്റെ അനുഭാവപൂർണമായ ശ്രദ്ധ പതിയണം. പാചകക്കൂലി വിതരണം 2 മാസമായി നടക്കുന്നില്ല. സ്കൂൾ യൂണിഫോം ഈ വർഷം എയ്ഡഡ് സ്കൂൾ കുട്ടികൾക്ക് നൽകണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 16 ആം തീയതി ചൊവ്വാഴ്ച 11 മണിക്ക് കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിലേക്ക് നടത്തുന്ന മാർച്ച് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ് ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ KSTF സംസ്ഥാന സെക്രട്ടറി ഷൈൻ ജോസ്, ജില്ലാ പ്രസിഡന്റ് ടി ജെ തോമസ്, സെക്രട്ടറി ബിജോയ് മാത്യു, സിബി സെബാസ്റ്റ്യൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന. അടിമാലി 200 ഏക്കർ കത്തിപ്പാറ റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി കൂട്ടിയിട്ടിരിക്കുന്ന മെറ്റലുകൾ വാഹനയാത്രികർക്ക് ഭീഷണി സൃഷ്ടിക്കുന്നു. മെറ്റൽ കൂനകളിൽ നിന്നും ഇളകിയ കല്ലുകൾ റോഡിലേക്ക് ചിതറിക്കിടക്കുന്നത് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതിനാണ് കാരണമാകുന്നത്. അടിമാലി 200 ഏക്കർ മുതൽ കത്തിപ്പാറ വരെയുള്ള റോഡിന്റെ ശോചനാവസ്ഥയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ പുനർനിർമ്മാണത്തിനായി പൊതുമരാമത്ത് വകുപ്പ് പലയിടങ്ങളിലായി മെറ്റലുകൾ ഇറക്കിയിട്ടുണ്ട്. എന്നാൽ പലയിടങ്ങളിലും മെറ്റലുകൾ റോഡിലേക്ക് ഭാഗികമായി കിടക്കുന്നത് വാഹനയാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. റോഡിലെ കുഴികൾ മൂലം വാഹനം ഓടിക്കാൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് റോഡ് പണിക്കായി ഇറക്കിയിരിക്കുന്ന മെറ്റലുകളും അപകട ഭീഷണി ഒരുക്കുന്നത്. റോഡിലേക്ക് ചിഞ്ഞിച്ചിതറിക്കിടക്കുന്ന മെറ്റലുകളിൽ ഇരുചക്ര വാഹനങ്ങൾ കയറി തെന്നി നീങ്ങുന്നതും പതിവ് കാഴ്ചയാണ്. രാത്രികാലങ്ങളിൽ മഴ ശക്തമായതോടെ ഇതിലെയുള്ള യാത്രയും വളരെ പ്രയാസമുള്ളതാക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച പാലം അപകട ഭീഷണിയായി മാറി. ഏലപ്പാറ കോഴിക്കാനം റോഡിൽ 2-ാം ഡിവിഷനിലാണ് പാലം അപകടാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത്. ഏലപ്പാറ കോഴിക്കാനം 2-ാം ഡിവിഷനിൽ റോഡിലെ പാലം തകർന്ന് അപകടാവസ്ഥയിലായിരിക്കുകയാണ്. പാലത്തിന്റെ കൈവരികൾ തകർന്ന് ഏത് നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. പാലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന കോൺക്രീറ്റ് കൈവരികൾ ദ്രവിച്ച് ഇളകി വീണിരിക്കുന്നു. സ്കൂൾ ബസ് അടക്കം നിരവധി വാഹനങ്ങൾ ഈ പാലത്തിന് മുകളിലൂടെയാണ് ദിനംപ്രതി സഞ്ചരിക്കുന്നത്. പാലത്തിന് കൈവരിയില്ലാത്തത് വൻ അപകടങ്ങൾക്ക് കാരണമാകും. സ്കൂൾ കുട്ടികളടക്കമുള്ള കാൽനട യാത്രികർ ഈ ഭാഗത്ത് ഭീതിയോടെയാണ് സഞ്ചരിക്കുന്നത്. എത്രയും വേഗം പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി UPS അതുപോലെ നിരവധി സ്കൂളുകൾ നമ്മുടെ ഈ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ആ സ്കൂളുകൾ പഠിക്കാനായിട്ട് നിരവധി 100 കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ എന്നിതിലെ സഞ്ചരിക്കുന്ന റോഡാണ്. അപ്പോൾ അതിൻ്റെ ഗൗരവത്തിലെടുത്തുകൊണ്ട് ബന്ധപ്പെട്ട ന്യൂസ് ബ്യൂറോ ഏലപ്പാറ. ഖജനാപ്പാറ ഗവൺമെന്റ് UP സ്കൂളിലെ മഴവെള്ള സംഭരണി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമന്ദിരം ശശികുമാർ മഴവെള്ള സംഭരണിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി വിൽസൺ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമന്ദിരം ശശികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. യോഗത്തിൽ സർവശിക്ഷ അഭിയാന്റെയും പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കി വരുന്ന സൗജന്യ യൂണിഫോം വിതരണ ഉദ്ഘാടനം രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT എൽദോയും നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ രാധാമണി പുഷ്പജൻ, ജൂബി അജി, ഡെയ്സി, സിന്ധു രഘു, ഗ്രാമപഞ്ചായത്ത് അംഗം AP വർഗീസ്, പ്രധാന അധ്യാപകൻ ജോർജ് ജോസഫ് എന്നിവർ പങ്കെടുത്തു. IWMB പദ്ധതി വഴി 63,363 രൂപ മുതൽ മുടക്കി 15,000 ലിറ്റർ സംഭരണശേഷിയുള്ള മഴവെള്ള സംഭരണിയാണ് നിർമ്മിച്ചത്. ന്യൂസ് ബ്യൂറോ രാജകാട്ട്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം പവന്റെ വില 23,280 രൂപ, ഗ്രാമിന് 2,910 രൂപ, വെള്ളി ഗ്രാമിന് 54 രൂപ. കമ്പോള വാർത്ത. വണ്ടൻമേട് ഗ്രീൻ ഗോൾഡ് കാർഡമം പ്രൊഡ്യൂസേഴ്സിൽ നടന്ന ഏലക്കായ ലേലത്തിൽ 42,566 കിലോ കായ് പതിഞ്ഞു. കൂടിയ വില 1,176 രൂപ, ശരാശരി വില 807 രൂപ. കുരുമുളക് 685, കാപ്പി 117, റബ്ബർ 132, ഗ്രാമ്പു 780, കൊക്കോ 50, ജാതി 230, ജാതിപത്രി കൂടിയ വില 900 രൂപ, കുറഞ്ഞ വില 500 രൂപ. കാർഷിക വികസന ക്ഷേമ വകുപ്പിന്റെ കട്ടപ്പനയിലെ ഹരിത ഫെഡറൽ മാർക്കറ്റിൽ നടന്ന പഴം പച്ചക്കറി ലേല വില നിലവാരം. ഏത്തക്കായ് കൂടിയ വില 65 രൂപ, കുറഞ്ഞ വില 60 രൂപ. പെനാങ്ക് 15, 11, റോബസ്റ്റ 17, 15, ഞാലിപ്പൂവൻ 47, 40, പാളയംതോടൻ 25, 18, ബീൻസ് 31, 25, നാരങ്ങ 56, 50, പച്ചമുളക് കൂടിയ വില 60 രൂപ, കുറഞ്ഞ വില 50 രൂപ. പ്രധാന വാർത്തകളിലേക്ക് വീണ്ടും. ഇടുക്കി മെഡിക്കൽ കോളേജ് നിലനിർത്താൻ വ്യാപാരികളുടെ ശ്രമം. പൊതുജനങ്ങളിൽ നിന്ന് ഉപ്പുശേഖരണം ആരംഭിച്ചു. പരാതി മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും നൽകും.
കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിൽ മോഷണം നടത്തിയ പ്രതി സ്പൈഡർ ജയരാജനെ കട്ടപ്പനയിൽ വിചാരണയ്ക്കായി എത്തിച്ചു. വിചാരണയ്ക്ക് ശേഷം പീരുമേട് സബ് ജയിലിലേക്ക് മാറ്റി. പോലീസ് പരിശോധനയ്ക്കിടയിലും വെള്ളയാങ്കുടിയിൽ വാഹനങ്ങളുടെ അമിത വേഗത ഭീഷണി സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ. സ്കൂൾ സമയങ്ങളിൽ ചെറുപ്പക്കാർ ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കും. കൂടുതൽ ഹോംഗാർഡുകളെ നിയമിക്കണമെന്നും ആവശ്യം. കാഞ്ചിയാർ അഞ്ചുരുളി വനമേഖലയിലെ ആദിവാസികൾ അന്തി ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ. വലിയ ഉണങ്ങിയ മരങ്ങളുടെ കീഴിൽ കഴിയുന്നത് ഭീതിയോടെ. ഇടുക്കി ജില്ലയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസും എക്സൈസ് സംഘവും ശക്തമാക്കി. സ്കൂളുകളുടെ പരിസരങ്ങളിലുള്ള കടകളിൽ പരിശോധന ഊർജിതം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. We'll be right back.